അരിക്കൊമ്പൻ കേരള തമിഴ്നാട് ബോർഡറിൽ കറങ്ങി നടക്കുകയാണ്. ഈ അവധിക്കാലം അവൻ ആസ്വദിക്കുകയാണ്. ഇടുക്കിയിലെ ചിന്നക്കനാലിൽ നിന്നും പിടികൂടി പെരിയാർ ടൈഗർ റിസർവ് വനമേഖലയിൽ തുറന്നുവിട്ട അരിക്കൊമ്പൻ അവധിക്കാലം ആസ്വദിക്കുന്ന രീതിയിൽ ഓടി നടന്ന് കാഴ്ചകൾ കാണുകയാണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ നിറയെ പ്രചരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ വന്ന കണക്കുകൾ പ്രകാരം 4 ദിവസം കൊണ്ട് 40 കിലോമീറ്ററാണ് അരിക്കൊമ്പൻ സഞ്ചരിച്ചത്. ഇപ്പോൾ വനം വകുപ്പിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് തമിഴ്നാട് വനമേഖലയിലേക്ക് പോയ അരിക്കൊമ്പൻ തിരിച്ച് പെരിയാർ ടൈഗർ റിസർവിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെ രാത്രിയോടെയാണ് തമിഴ്നാട് വനമേഖലയിൽ നിന്നും കേരളത്തിലേക്ക് അരിക്കൊമ്പൻ കടന്നത്. വിവിധ സംഘങ്ങളായാണ് അരിക്കൊമ്പനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കുന്നത്. ജനവാസ മേഖലയിൽ നിന്നും അധികം ദൂരമല്ലാത്ത വനപ്രദേശത്താണ് നിലവിൽ അരിക്കൊമ്പൻ്റെ സാന്നിധ്യം. സാറ്റലൈറ്റ് റേഡിയോ കോളർ സിഗ്നലുകൾ അനുസരിച്ചുള്ള വിവരങ്ങൾ പ്രകാരമാണ് ഈ സാന്നിധ്യം അവർ ഉറപ്പിക്കുന്നത്. സിഗ്നലുകൾ തേക്കടിയിൽ നിന്നാണ് നിരീക്ഷിക്കുന്നത്. അരിക്കൊമ്പൻ്റെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ച് ഒരുപാട് പേരാണ് കാത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഫാൻസുള്ള കാട്ടാനയായും ഇതിനോടകം തന്നെ അരിക്കൊമ്പൻ മാറിക്കഴിഞ്ഞു. ഇൻസ്റ്റഗ്രാമിൽ അരിക്കൊമ്പൻ എന്ന അക്കൗണ്ടിന് 90K ഫോളോവേഴ്സാണ് ഇതിനോടകം ഉള്ളത്. അരിക്കൊമ്പൻ്റെ ശക്തിയും കഴിവുകളും പുകഴ്ത്തിക്കൊണ്ട് ധാരാളം പോസ്റ്റുകളാണ് ഈ അക്കൗണ്ടിലും പല അക്കൗണ്ടുകളിലുമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. 4 ദിവസം കൊണ്ട് 40 കിലോമീറ്റർ സഞ്ചരിച്ച അരിക്കൊമ്പന് ചിന്നക്കനാലിൽ തിരിച്ചെത്താൻ അധിക ദിവസം എന്തായാലും വേണ്ടിവരില്ല. അരിക്കൊമ്പനെ മയക്കോടി വെച്ച ഡോക്ടർ അരുൺ സക്കറിയ തന്നെ പറയുന്നത് 100ഉം 110 കിലോമീറ്റർ താണ്ടി ആനകൾ തിരിച്ചെത്താറുണ്ട് എന്നാണ്. അതേസമയം ഇന്ന് മംഗളദേവി ക്ഷേത്രത്തിലെ ചിത്രപൗർണമി ഉത്സവമായതിനാൽ നിരവധി പേരാണ് അവിടേക്ക് എത്തുന്നത്. ആയിരക്കണക്കിന് ആളാണ് ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ അവിടെ വരുന്നത്. അരിക്കൊമ്പൻ ഈ ഭാഗത്തേക്ക് തിരികെ വരാൻ സാധ്യതയുള്ളതിനാൽ കൂടുതൽ വനപാലകരെ അവിടെ നിയോജിച്ചിട്ടുമുണ്ട്. ആവശ്യമാണെങ്കിൽ പടക്കം പൊട്ടിച്ച് തുരത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇങ്ങനെ പടക്കം പൊട്ടിച്ച് അരിക്കൊമ്പനെ അവിടെ നിന്ന് ഓടിക്കുകയാണെങ്കിൽ അരിക്കൊമ്പൻ തിരികെ ചിന്നക്കനാലിലെത്താൻ സാധ്യത ഏറെയാണ്. അതേസമയം അരിക്കൊമ്പൻ ദൗത്യത്തിന് ശേഷം കുങ്കിയാനകൾ മുത്തങ്ങയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. അരിക്കൊമ്പൻ തിരികെ തൻ്റെ സ്വന്തം നാട്ടിൽ, അതായത് സ്വന്തം കുടുംബത്തോടൊപ്പം ചിന്നക്കനാലിൽ തിരിച്ചെത്തണേ എന്ന് പ്രാർത്ഥിച്ച് ഒരുപാട് പേർ സോഷ്യൽ മീഡിയയിൽ അവരുടെ അഭിപ്രായം പങ്കുവയ്ക്കുന്നുമുണ്ട്.